പറഞ്ഞുകാലിക്ക. അങ്ങനെ ഈ ഖബറിനോടുള്ള ഇസ്ലാമിന്റെ നിലപാടെല്ലാം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ തന്നെ ഖബറിനെ പൂജിക്കുന്ന രീതിയിലേക്ക് എത്തിപ്പെട്ട മനുഷ്യർ അതൊരു വിഷയമായി എടുത്ത് ഖബറാരാധന വിഷയമായി കൊണ്ടുവന്നത് എങ്ങനെയെന്ന് ചരിത്രം പറയുന്നു. സുമ്മ ബാധകാലിക്ക പിന്നീട് ലഹറല്ലദീന ബദറു, ഒരു കൂട്ടർ പ്രത്യക്ഷപ്പെട്ടു. ബദറു ബുസൂറ ശിർക്ക്, അവർ ശിർക്കിന്റെ വിത്തുകൾ വിതച്ചു. ഷിർക്കിൽ കുബൂരി, ഖബറിന്റെ ഖബറാകുന്ന ഖബറാരാധന ഷിർക്കിന്റെ വിത്തുകൾ വിതച്ചു. വഹുമ ഷിയ, അവർ ഷിയാക്കളായിരുന്നു. ഇപ്പൊ ഇസ്ലാമിന്റെ ചര്യയിൽ ഈ രീതിയില്ല. അതാണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഈ പേര് വേറെ പലതും ദുരുപയോഗം ചെയ്യുന്നതാ. അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് എന്ന തിരുനബിയുടെ ചര്യ, അതിനെ പിൻപറ്റിയ സഹാബത്തിന്റെ ചര്യ, അതിന് ഈ സംഗതിയില്ല. അതിനിങ്ങനെ ഖബർ പൂജയോ ഖബർ ആരാധന ഇടതേട്ടമോ ഖബറാട് തേളൊന്നും ഇല്ല. പിന്നെ ഇത് ആരാ കൊണ്ടുവന്നത്? സുമ്മ ലഹറല്ലദീന ബദറു ബുസൂറ ശിർക്കിൽ കുബൂർ, ഖബറാരാധന ശിർക്കിന്റെ വിത്തുകൾ വിതച്ചവർ. വഹുമുഷി ആഷിയാക്കളാണ്. ഫഹദു ഫീ ബിനാഇൽ മഷാഹിദ് വൽ മറാക്, അവർ ശവകൂടീരങ്ങൾ പണിതു, വല എടുപ്പുകളും പണിതു. തഅത്തിറുൽ മസാജിദ് പള്ളികളെ അവർ പ്രവർത്തനരഹിതമാക്കി. നിങ്ങൾ നോക്കൂ, ഖബറുകൾ മക്ബറകൾ എവിടെ സജീവമാണോ അവിടെ പള്ളികൾ പ്രവർത്തനരഹിതമായിരിക്കും. ഷിയ സംവിധാനം നിൽക്കുന്നിടത്ത് സഞ്ചരിച്ച ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ പോയി നോക്ക്, ഷീ സംവിധാനത്തിൽ പള്ളികളുണ്ട്, പള്ളികൾ നിരർത്ഥങ്ങളാ, അത് പ്രവർത്തനരഹിതമാ. അവിടെ ആളുകൾ പോയി മണിക്കൂറുകളും ദിവസങ്ങളും അടയിരിക്കുന്നത് മക്ബറകളിലാണ്. മക്ബറകൾ സജീവമാണ്. അപ്പൊ മക്ബറകൾ സജീവമാവുകയും പള്ളികൾ പ്രവർത്തനരഹിതമാക്കുകയും ചെയ്ത രീതി കൊണ്ടുവന്നത് ഷിയാക്കളാ. അത് ഇസ്ലാമിനെ തകർക്കാനാ. ഇസ്ലാമിൽ പള്ളികൾ സജീവമായിരിക്കും, മക്ബറകൾ നിർജീവങ്ങളായിരിക്കും. മക്ബറയിൽ പോയിരിക്കുന്നവർ പള്ളി കാണ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ കാണില്ല. മക്ബറകൾ മക്ബറകളാണ്, ഖബറുകൾ അടക്കപ്പെട്ടിരിക്കുക. മദീന പള്ളി ഇത്തികാഫിരിക്കാൻ പോകുന്നതാണ് ഇസ്ലാമിൽ പുണ്യം, പുണ്യമുള്ള പള്ളികളൊന്നാ. എന്നാൽ അതിന് തൊട്ടപ്പുറത്തുള്ള ഒരുപാട് മഹാരഥന്മാർ അടക്കപ്പെട്ട മക്ബറയിൽ പോയി ആരും ഇത്തികാഫിരിക്കാറില്ല. അതാണ് ഇസ്ലാമിന്റെ സുന്നത്തിന്റെ രീതി. പക്ഷേ പള്ളികളെ പ്രവർത്തനരഹിതമാക്കിയിട്ട് മക്ബറകളെ അവർ സജീവമാക്കി കളഞ്ഞു. ഇത് ഷിയാക്കൾ ചെയ്ത പണിയാണ്. അവർ ഗ്രന്ഥങ്ങൾ രചിച്ചു, ലഘുലേഖൻ സന്ദേശങ്ങൾ തയ്യാറാക്കി. അതിലെല്ലാം അവർ കുത്തി നിറച്ചു കള്ളവർത്തമാനങ്ങൾ. നബിയെ കുറിച്ച്, കുറിച്ച്, കുടുംബത്തെ കുറിച്ച്, അത് മുഖേന മക്ബറകളെ മഹത്വപ്പെടുത്താനും അതിനടുത്തിരുന്ന് സ്വലാത്തും ദുആയും ഒക്കെ നടത്താനും. സുമജ്ജാഅത്ത് സൂഫിയ, അങ്ങനെ ഷിയാക്കൾ ഈ രീതി കൊണ്ടുവന്നു. ഷിയാക്കളുടെ എങ്ങനെ പിന്നെ ഇസ്ലാമിലെ അഹ്ലു സുന്നത്ത് വേറെ അടുക്കലെത്തി, അതാണ് അടുത്ത വിഷയം. ഇത് പിന്നെ എങ്ങനെ ഇവിടെ എത്തി? ഇത് അഹ്ലു സുന്നത്തുകളാ, സുന്നികളാ, അത് ഷിയാക്കളാ. സുന്നികളിലൊക്കെ എങ്ങനെ വന്നു? സുമജ്ജാഅത്ത് സൂഫിയ, പിന്നെ സൂഫിമാർ വന്നു. സൂഫികൾ അഹ്ലു സുന്നത്തിന്റെ പേരിലാണ് മിക്ക സൂഫികളും തുരീക്കത്തൊക്കെ അറിയപ്പെടുക. സൂഫികൾ വന്നു, അവർ അവരെ ഏറ്റവും വലിയ അടയാളമായിട്ട് അവരാക്കിയെടുത്തത് സിയാറത്തുൽ ഖുബൂർ, ഖബർ സന്ദർശനവും തഅലീമുൻ ഫിഹാ, ഖബറിലുള്ളവരെ ആദരിക്കലുമാണ്. സൂഫികൾ അവരുടെ ഒരു അടയാളമായി സ്ഥാപിച്ചത് എന്താ? ഖബറിനെ ബഹുമാനിക്കുക, അതിലുള്ളവരെ ആദരിക്കുക, ഇതവരുടെ അടയാളം. എല്ലാ സൂഫി സംവിധാനം ഇത്തരം കാൻഗാഹുകളിലും മക്ബറകളിലുമാണ് വളരുന്നതും ഉയർന്നു നിൽക്കുന്നത്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അവർ കുബൂരിനെ, ഖബറുകളെ പരിപാലനപ്പെടുത്തുക എന്നതിനെ ആക്കി. ലാസിമം ലവാദിമ തുർക്കി സൂഫിയ, സൂഫി ശരണിയിലെ ഒരു അനിവാര്യമായ സംഗതിയായിട്ട്. സൂഫിയാണോ എങ്കിൽ ഖബറുമായിട്ടാണ് ബന്ധം. അങ്ങനെ ഷിയാക്കൾ കൊണ്ടുവന്ന ഈ സംവിധാനം സൂഫികൾ സുന്നി സമൂഹത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഷിയാക്കളും പിന്നീട് സൂഫികളും ഇപ്പൊ തൊരീക്കത്തുകാരും ഒക്കെയായി കൊണ്ടുവന്ന് ഖബറിനെ അങ്ങ് സ്ഥാപനവൽക്കരിച്ചു, അഥവാ ഷിർക്കിനെ സംവിധാനിച്ചു മുസ്ലിം ഇസ്ലാമിക സമൂഹത്തിനകത്ത്. അന്ന് കാലത്ത് മഹാരഥന്മാരെ വിഗ്രഹങ്ങളായി സംവിധാനിച്ച മുശ്രിക്കീങ്ങൾ, അവരോടാണ് ഹബീബ റസൂൽ വരെ പടമൊരുതിയത്. അതേ മഹാരഥന്മാരെ ഖബറിനകത്ത് കടത്തിയിട്ട് അതേ പ്രതിഷ്ഠകളെ മുസ്ലിം സമുദായത്തിൽ സംവിധാനിച്ചു ഈ കൂട്ടർ. ഇതാണ് സംഭവിച്ചത്. ഇത് പഠിക്കണം ചരിത്ര. ഇത് പഠിക്കാതെ എന്നാൽ ഇസ്ലാം എന്താണ് മനസ്സിലാവില്ല. എല്ലാം തികഞ്ഞവരാണെന്ന് ഞാനും നിങ്ങളും വിചാരപ്പെടണ്ട. നമ്മുടെ തലമുറകളെ പഠിപ്പിക്കേണ്ടത് അനിവാര്യമായ അടിസ്ഥാന പാഠങ്ങളാണ് ഇതെല്ലാം. ഇല്ലെങ്കിൽ അത് വഴിതെറ്റുകയാണ് ചെയ്യുക. നമുക്ക് ശേഷം അവർ, ഈ പൈതൃകം നൽകുന്ന ഈ നാട് നമുക്ക് ശേഷമുള്ള തലമുറ ഷിർക്കിന്റെ കേന്ദ്രമാക്കി മാറ്റില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരപ്പെടുന്നുണ്ടോ? അതുകൊണ്ട് ഈ ഉത്ബോധനം നിരന്തരമായി നടക്കണം, സന്ദർഭാനുസാരം, സാന്ദർഭികമായി. അതുകൊണ്ടാണ് ഷിർക്കിനെതിരെ പൊരുതിയ ഒരു പ്രവാചകനെ വർഷാവർഷം അനുസ്മരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയത്. ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിന്റെ സിംഹഭാഗവും തൗഹീദാണ്, ഷിർക്കിന് വിരുദ്ധമായ നിലപാടാണ്.
അല്ലാഹുക്ക് വകവെച്ച് കൊടുക്കേണ്ട ഒന്നിന്റെയും ഒരു അംശവും തരിമും വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചൊരു മഹാപ്രവാചകന്റെ ചരിത്രം കൊല്ലം കൊല്ലം ആവർത്തിക്കാൻ അള്ള സംവിധാനം ഉണ്ടാക്കിയപ്പോൾ അതിന്റെ ഗൗരവം എന്തേ നമ്മൾ മനസ്സിലാക്കാതെ പോയതിൽ വിനയപരസരം ചോദിക്കുക. അപ്പോൾ ഈ പാഠങ്ങൾ പഠിച്ചു മറക്കേണ്ട പാഠങ്ങളല്ല, ഈ പാഠങ്ങൾ വർഷാവർഷം ആവർത്തിച്ച് വായിക്കേണ്ടുന്ന പാഠങ്ങളാണ്. അതാണ് ഇബ്രാഹിം ചരിത്രത്തിന്റെ പ്രസക്തി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പറഞ്ഞു, നന്നാത്ത ഒരാൾ മരിച്ചു, അള്ളാനെ കൂടാതെ മറ്റു പലരോടും പ്രാർത്ഥിക്കുന്ന ശീലമുള്ള ആളായിരുന്നു. അങ്ങനെ ഒരു മുസ്ലിം അള്ളാഹനെ പ്രാർത്ഥിക്കും, നിസ്കരിക്കും, നോമ്പെടുക്കും, അജ്ജും പോകും, ഉംറ ചെയ്യും, ഇത്തിഖാഫൊക്കെ ഇരിക്കും, സക്കാത്തും സദഖയും കൊടുക്കും. ഇസ്ലാമിനോട് ഭയങ്കര വികാരമാണ്, ഭയങ്കര ജിഹാദി ആവേശമാണ്. പക്ഷേ ഇയാൾക്കൊരു കുഴപ്പമുണ്ടല്ലാഹിനെ കൂടാതെ മറ്റു പലരോടും പ്രാർത്ഥിക്കും, എങ്കിൽ അങ്ങനെയാണ് മരിച്ച ദഹലൻ നരകത്തിൽ പ്രവേശിച്ചു, അവൻ നരകത്തിൽ പ്രവേശിച്ചു. ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ബുഖാരി ഉദ്ധരിച്ച ഹദീസ്. അൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു, ജാബിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ലഖിയല്ലാഹ, ഒരാൾ അള്ളാഹനെ കണ്ടുമുട്ടി, ഞാൻ നിങ്ങളും തമ്പുരാനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവർ. ഇത് നമ്മുടെ വിശ്വാസവും ജീവിതവും സ്വർഗമാണ് വിഷയം. ഇതിവിടെ ആരുടെയും തൃപ്തിയും ആരുടെയും ബഹുമാനമൊന്നും ആദ്യം കിട്ടേണ്ട വിഷയമല്ല, നമ്മളൊന്നും അത് ഗൗനിക്കേണ്ടതില്ല. നമ്മുടെ പരലോകമാണ്, നമ്മുടെ വിജയമാണ്, നമ്മൾ നിസ്കരിച്ചും നോമ്പ് നോറ്റും ദീനിൽ ജീവിക്കുന്നത് അതിനു വേണ്ടിയാ. ഇത് ഏതെങ്കിലും പാർട്ടിക്കാരന്റെ ഔദാര്യം കൊണ്ടോ മറ്റവന്റെ തൃപ്തി പേടി പോകേണ്ട കാര്യമോ അവൻ വെറുക്കുന്ന പേടിച്ച് ഉണ്ടായിരിക്കേണ്ട കാര്യമല്ല. ഒരാളല്ലാണെ കണ്ടുമുട്ടി, ലാ യുശ്രിക്കു ബിഹി ശൈഅ, ആ മനുഷ്യൻ അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർത്തിട്ടില്ല. അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ നമ്മിൽ ഒരാൾക്ക് തമ്പുരാനെ കണ്ടുമുട്ടാൻ കഴിഞ്ഞാൽ ദഹലൽ ജന്ന, സ്വർഗത്തിലാണ് കണ്ടുമുട്ടി. അള്ളാഹു എന്തിനെങ്കിലും പങ്കുചേർത്തവനായിക്കൊണ്ട് അള്ളാഹുവിന് വകവെച്ച് കൊടുക്കേണ്ടത് മറ്റു ആർക്കും വകവെച്ച് കൊടുക്കുന്ന രീതിയും ശൈലിയും സ്വീകരിച്ച അവസ്ഥയിലാണ് തമ്പുരാനെ കണ്ടുമുട്ടെങ്കിൽ ദഹലൻ നാറ, അവൻ നരകത്തിലും പ്രവേശിച്ചു. സ്വഹീഹ് മുസ്ലിം. അള്ളാഹുക്ക് നിങ്ങളോട് ഒരു ബാധ്യതയേ ഉള്ളൂ, നമ്മളോട് അള്ളാഹുക്ക് നമ്മൾ ഒരു ബാധ്യതയേ ഉള്ളൂ, നമ്മൾ അല്ലാന്റെ ഇബാദ. ഹക്കുല്ലാഹി അലൽ ഇബാദ്, ഹക്കുൽ ഇബാദി അലല്ല, അടിമകളോട് അള്ളാഹുക്കുള്ള ബാധ്യത. അല്ലാ യുഅദ്ദിബ, ആ അടിമകളെ ശിക്ഷിക്കാതിരിക്കുക എന്നതാണ്. മല്ലാ യുശ്രിക്കു ബിഹി ശൈഅ, അവനിൽ പങ്കു ചേർക്കാത്തവരെ, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവരെ ശിക്ഷിക്കാതിരിക്കുന്നത് മാത്രമാണ് അള്ളാഹുന്റെ ബാധ്യത. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരെ ശിക്ഷിച്ച് മതിയാവൂ, അത് അള്ളാഹുവിന്റെ ഉത്തരവാദിത്തമാണ്. ഇത്ര കൃത്യതയുള്ള വർത്തമാനം ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കെ എന്ത് പറ്റി ഈ സമുദായത്തിന് വിനയപരസനം ചിന്തിക്കേണ്ടതില്ലേ? അത് നമുക്ക് പറ്റാൻ പാടില്ല, നമ്മുടെ തലമുറക്ക് പറ്റാൻ പാടില്ല, നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും പറ്റാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ ഈ തൗഹീദിന്റെ അടയാളങ്ങൾ നിലനിൽക്കണം. മുൻഗാമികൾ രചിച്ച ചരിത്രം അതിൽ ചൈതന്യത്തോടെ തുടരാൻ പറ്റണം ഓരോ കുടുംബത്തിനും സഹോദരന്മാരെ, അല്ലെങ്കിൽ ഈ സമുദായം നശിക്കും. മുസ്ലിം സമുദായത്തിന്മേൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ ആധിപത്യമുള്ള കാരണങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇതൊക്കെ മൂടി വെച്ചിട്ട് നമ്മളങ്ങനെ ഇസ്ലാം ഇങ്ങനെ ആകാൻ കാരണം വേറെ ആരൊക്കെയോ ആണ് എന്നൊക്കെ ചർച്ച ചെയ്യാൻ പോയാൽ ആ ചർച്ച ഒന്നും ഇസ്ലാമികമായി പൂർണ്ണമാവില്ല. അതുകൊണ്ട് കുറവുകൾ മനസ്സിലാക്കി തെറ്റുകൾ തിരുത്തി അള്ളാഹുവിനോട് അടുത്ത് അവന്റെ ദീനിനെ മുറുകെ പിടിച്ച് അവന്റെ ദീനിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തികളും കുടുംബങ്ങളും സമൂഹവുമായിട്ട് മാറാൻ കഴിയുന്നിടത്ത് മുസ്ലിം സമുദായം ഇജ്ജത്ത് ആർജിക്കും. അങ്ങനെ മാത്രമേ ഈ സമുദായം ഇജ്ജത്ത് ആർജിക്കുകയുള്ളൂ. ഈ അടിസ്ഥാന പാഠങ്ങളെ തിരിച്ചറിയാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ.